വികസനങ്ങൾക്ക് പകരം ഹിന്ദുത്വ അജണ്ടയുമായി മോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇന്ന് നീണ്ട 9 വർഷം തികയുകയാണ്. 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് കത്തിനിന്ന അഴിമതി ആരോപണങ്ങളും വൻ ജനരോഷത്തിന് ഇടയാക്കിയ ഡൽഹി നിർഭയ കേസ് പോലുള്ള സംഭവങ്ങളും അതെല്ലാം പ്രയോജനപ്പെടുത്തിയാണ് BJP 2014ൽ അധികാരം പിടിച്ചത്. UPയിലെ മുസഫർ നഗറിൽ 2013ലുണ്ടായ വർഗീയ കലാപം സൃഷ്ടിച്ച വർഗീയ ധ്രുവീകരണവും സീറ്റുകൾ വാരിക്കൂട്ടാൻ BJPയെ സഹായിച്ചു. ഇന്ത്യക്കാർ വിദേശത്തേക്ക് കടത്തിയ കള്ളപ്പണം തിരിച്ചുപിടിച്ച് ഓരോരുത്തർക്കും ബാങ്ക് അക്കൗണ്ടുകളിലൂടെ 15 ലക്ഷം രൂപ വീതം നിക്ഷേപിക്കും. കാർഷിക വിളകൾക്ക് മൊത്തം ഉൽപ്പാദന ചെലവും അതിൻ്റെ 50% ചേർത്ത് മിനിമം താങ്ങുവില നൽകും. പ്രതിവർഷം 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കും എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് 2014ലെ തെരഞ്ഞെടുപ്പിൽ BJPയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദിയും വിജയിച്ചു കയറിയത്. കേവല ഭൂരിപക്ഷത്തോടെ ഭരണം നേടിയ ശേഷമാകട്ടെ കോർപ്പറേറ്റ് വർഗീയ അജണ്ട നടപ്പാക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുഴുവൻ അപ്പാടെ മറന്നു, അതെല്ലാം കാറ്റിൽ പറത്തി, അതൊന്നും ഓർമ്മ പോലുമില്ല. 2015ലെ പുതുവർഷ ദിനത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നിരോധന നിയമം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഭേദഗതി ചെയ്ത് ഓർഡിനൻസ് ഇറക്കി. കർഷക സംഘടനകളും ജനകീയ പ്രസ്ഥാനങ്ങളും അതിശക്തമായ പ്രക്ഷോഭം അഴിച്ചുവിട്ടതിനെ തുടർന്നാണ് ആ നീക്കത്തിൽ നിന്നും ഒടുവിൽ പിന്മാറിയത്. അതിനുശേഷം 2020ൽ കോവിഡിൻ്റെ മറവിൽ 3 കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നു. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും ദീർഘവും വിപുലവുമായ സമരത്തിനാണ് ആ കാർഷിക നിയമങ്ങൾ വഴിയൊരുക്കിയത്. സമരം അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ല. ഒടുവിൽ കർഷകരോട് മാപ്പ് പറയുകയും കാർഷിക നിയമങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. മോദിയുടെ 1ാം സർക്കാരിൻ്റെ ഏറ്റവും നാടകീയവും വിനാശകരവുമായ നടപടിയായിരുന്നു നോട്ട് നിരോധനം. കള്ളപ്പണവും അഴിമതിയും നിയന്ത്രിക്കുക, ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് തടയുക, കള്ളനോട്ട് അവസാനിപ്പിക്കുക തുടങ്ങിയ ഉടായ്പകൾ നിരത്തി 2016 നവംബർ 8 രാത്രി പ്രഖ്യാപിച്ച നോട്ട് നിരോധനം ഇപ്പോഴും പരിഹാസ്യമായി നിലനിൽക്കുകയാണ്. പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാനായില്ലെന്ന് മാത്രമല്ല, ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു. ഗ്യാസിൻ്റെ വില, പെട്രോളിൻ്റെ വില തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളുടെ മുഴുവൻ വില വർദ്ധിപ്പിച്ചു. പ്രചാരത്തിലുണ്ടായിരുന്ന കറൻസിയുടെ 86% പിൻവലിച്ചതോടെ സമ്പദ്ഘടനയും കൂപ്പുകുത്തി. നികുതി വരുമാനം സംസ്ഥാനങ്ങളുമായി പങ്കിടുന്നതിൽ കടുത്ത വിവേചനമാണ് കേന്ദ്രം കാട്ടുന്നത്. വികസന പദ്ധതികൾ അനുവദിക്കുമ്പോഴും BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നു. ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് 2 കേന്ദ്രഭരണ പ്രദേശമായി വെട്ടിമുറിക്കൽ, പൗരത്വ ഭേദഗതി നിയമം, പുതിയ പാർലമെൻ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത രീതി തുടങ്ങിയവ മോദി സർക്കാരിൻ്റെ ഏകാധിപത്യ ഹിന്ദുത്വ നയങ്ങളുടെ പ്രകടനമല്ലേ? ആദിവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച ഫാദർ സ്റ്റാൻസ്വാമിയുടെ കസ്റ്റഡി മരണം BJP സർക്കാരിൻ്റെ പ്രതികാര ബുദ്ധിക്ക് ഉദാഹരണമാണ്. ഒട്ടേറെ ദൈഷണികരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും ജയിലിലടച്ചു. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് മോദി സർക്കാരിൻ്റെ കാലത്ത് നടന്നത്.